കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ആരെ? മാണി മാധവ ചാക്യാർ. മാണി മാധവ ചാക്യാരെ ആണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് അറിയപ്പെടുന്നത്. എട്ടങ്ങാടി ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷു. വിഷുവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് എട്ടങ്ങാടി. ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് ഗലാബിയ? ഈജിപ്ത്. ഈജിപ്തിലെ പരമ്പരാഗത വേഷമാണ് ഗലാബിയ. ISRO 2018 നവംബർ 29 വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആണ് ഹൈസിസ്. ഹൈസിസ് ആണ് ISRO 2018 നവംബർ 29 വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ഇന്ത്യയിൽ ആദ്യമായി ഹെലി ടാക്സി സർവീസ് ആരംഭിച്ച നഗരം ആണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഹെലി ടാക്സി സർവീസ് ആരംഭിച്ച നഗരം. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി ആണ് തെളിമ. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി അറിയപ്പെടുന്ന പേര് ആണ് തെളിമ. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ആണ് ഗോൾഡ്മാൻ പുരസ്കാരം. ഗോൾഡ്മാൻ പുരസ്കാരം ആണ് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം. ഗന്ധം അറിയുവാൻ സാധിക്കാത്ത രോഗം ആണ് അനോസ്മിയ. അനോസ്മിയ ആണ് ഗന്ധം അറിയുവാൻ സാധിക്കാത്ത രോഗം. ജനറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ബേസ്റ്റൺ. വില്യം ബേസ്റ്റൺ ആണ് ജനറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയിൽ വ്യാപാര ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആണ് ജഹാംഗീർ. ജഹാംഗീർ ആണ് ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയിൽ വ്യാപാര ഫാക്ടറി സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ മുഗൾ ചക്രവർത്തി. ഗംഗ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച വർഷം ആണ് 1985. 1985 ആണ് ഗംഗ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച വർഷം. ഗാംസിൻ എന്ന പ്രാദേശിക വാദം ഏത് രാജ്യത്താണ് വീശുന്നത്? ഈജിപ്ത്. ഈജിപ്തിൽ വീശുന്ന ഒരു കാറ്റാണ് ഗാംസിൻ എന്നത്. ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ വനിത ആണ് സുഷമ സ്വരാജ്. സുഷമ സ്വരാജ് ആണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ വനിത. ഇന്ത്യൻ ഫിലോസഫി എന്ന കൃതി രചിച്ചത് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രചിച്ച കൃതി ആണ് ഇന്ത്യൻ ഫിലോസഫി. റവന്യൂ സ്റ്റാമ്പ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? അമൃത പ്രീതം. അമൃത പ്രീതം ആണ് റവന്യൂ സ്റ്റാമ്പ് എന്ന കൃതിയുടെ രചയിതാവ്. 1921 മാർത്താണ്ഡം പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാമോദ്ധാരണം. ഗ്രാമോദ്ധാരണവുമായി ബന്ധപ്പെട്ട 1921 പദ്ധതി ആണ് മാർത്താണ്ഡം പദ്ധതി. സേവാഗ്രാം ഗ്രാമവികസന പദ്ധതി നടപ്പിലാക്കിയത് ആര്? ഗാന്ധിജി. ഗാന്ധിജി നടപ്പിലാക്കിയ ഒരു ഗ്രാമവികസന പദ്ധതി ആണ് സേവാഗ്രാം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ആണ് പള്ളിച്ചൽ. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത്. 100% നിയമസാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ആണ് ചെറിയനാട്. ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് ആണ് 100% നിയമസാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ദേവിയാർ കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ ആണ് ദേവിയാർ കാവ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ സൾഫ്യൂരിക് ആസിഡ് മേഘപടലമുള്ള ഗ്രഹം ആണ് ശുക്രൻ. അന്തരീക്ഷത്തിൽ സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലം ഉള്ള ഗ്രഹം ആണ് ശുക്രൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന കൃതി രചിച്ചത് ആര്? എം ആർ രേണുകുമാർ രചിച്ച കൃതി ആണ് പൊയ്കയിൽ യോഹന്നാൻ.
കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചതാര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ആണ് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. അലോക് റാവത്ത് ആണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആണ് 1961. 1961 ആണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ആണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളം ആണ് പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 110. ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. നെടുങ്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ആണ് തൃശൂർ. തൃശൂർ ജില്ലയിൽ ആണ് നെടുങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. വേണാട് ഉടമ്പടി നടന്ന വർഷം ആണ് 1723. 1723 ആണ് വേണാട് ഉടമ്പടി നടന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ ഇറക്കി തുടങ്ങിയ വർഷം ആണ് 1996. 1996 ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ ഇറക്കി തുടങ്ങിയത്. രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആര്? അലാവുദ്ദീൻ ഗിൽജി. അലാവുദ്ദീൻ ഗിൽജി ആണ് രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം ആണ് 1955. 1955 ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം. ആൾക്കൂട്ടത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആര്? കെ കാമരാജ്. കെ കാമരാജിനെ ആണ് ആൾക്കൂട്ടത്തിന്റെ തലവൻ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആണ് ആറളം. ആറളം ആണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല സ്ഥാപിതമായത് എവിടെ? മണിപ്പൂർ. മണിപ്പൂരിൽ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ കായിക സർവകലാശാല സ്ഥാപിതമായത്. പാട്ടബാക്കി എന്ന നാടകം രചിച്ചതാര്? കെ ദാമോദരൻ. കെ ദാമോദരൻ ആണ് പാട്ടബാക്കി എന്ന നാടകം രചിച്ചത്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന കൃതി രചിച്ചതാര്? ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ കൃതി ആണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇന്ദ്രാവതി കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ഇന്ദ്രാവതി കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ ആണ്. കേരളത്തിലെ ആദ്യ വെങ്കല ഗ്രാമം ആണ് മാന്നാർ. മാന്നാർ ആണ് കേരളത്തിലെ ആദ്യ വെങ്കല ഗ്രാമം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരി ആണ് ഗ്രാമശ്രീ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തുന്ന അരി ആണ് ഗ്രാമശ്രീ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 1000 വിജയങ്ങൾ എന്ന നേട്ടത്തിലെത്തിയ രാജ്യം ആണ് ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 1000 വിജയങ്ങൾ എന്ന നേട്ടത്തിലെത്തിയ ആദ്യ രാജ്യം ആണ് ഓസ്ട്രേലിയ. ലോകത്തിൽ ആദ്യമായി 5G നിലവിൽ വന്ന രാജ്യം ആണ് ഖത്തർ. ഖത്തർ ആണ് ലോകത്തിൽ ആദ്യമായി 5G നിലവിൽ വന്ന രാജ്യം. ജിംനാസ്റ്റിക് വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ താരം ആണ് അരുണ ബുദ്ധാറെഡ്ഡി. അരുണ ബുദ്ധാറെഡ്ഡി ആണ് ജിംനാസ്റ്റിക് വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ താരം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ആണ് രാജസ്ഥാൻ. രാജസ്ഥാൻ ആണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം.
ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആണ് ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. അക്ബർനാമ എന്ന കൃതി രചിച്ചതാര്? അബുൽ ഫസൽ. അബുൽ ഫസൽ ആണ് അക്ബർനാമ എന്ന കൃതി രചിച്ചത്. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ആണ് 2013. 2013 ആണ് ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത്. ആര്യഭട്ടയുടെ ഭാരം എത്ര? 360 കിലോഗ്രാം. ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ ഭാരം ആയിരുന്നു 360 കിലോഗ്രാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ആണ് നൈക് അപ്പാച്ചെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ആണ് നൈക് അപ്പാച്ചെ. ജോർഹത്ത് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അസം. അസാമിൽ ആണ് ജോർഹത്ത് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്.